കുഴപ്പമുട്ട് കൂടുതൽ. ഇപ്പൊ അവര് ഫ്രീ ആയത് കണ്ടില്ലേ, നമ്മുടെ വേദനയാ ഇപ്പൊ അപർണയെ അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി പ്രാക്ടിക്കലായി ചിന്തിക്കണം. വിനീതിനും നമ്മുടെ മോൾക്കും കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം. നിയമപരമായി അവരെ രണ്ടു വഴിക്ക് വിടണം. എങ്കിലും മോൾ ഇത്രയും ഹാപ്പി ആവുമെന്ന് ഞാൻ കരുതിയതല്ല. ആ കോളേജ് ഡേയുടെ അന്നൊക്കെ എന്തൊരു വിഷമമായിരുന്നു മോളുടെ മുഖത്ത്. അത് കഴിഞ്ഞ് വിനീത് ഇവിടെ വന്നപ്പോഴും കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു നമ്മുടെ മോള്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? തന്റെ മനസ്സിന് കട്ടിയില്ലാത്തതാണ് പലതും തന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കാരണം. ഇപ്പൊ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു കൊലയാളിയല്ലേ മഹിയേട്ട? ഒരുത്തന്നെ ഞാൻ കൊന്നില്ലേ? അലീനയുടെ അമ്മയുടെ ക്രൂരത കാട്ടിയ മൂന്ന് പേരിൽ ഒരുവൻ എന്റെ കൈകൊണ്ട് തീർന്നില്ലേ? കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായതിനു ശേഷം നമ്മുടെ ഒരു ഗതികേടെ. ഇനി സത്യങ്ങൾ പറയാന്ന് വെച്ചാ അച്ഛനെ പേടിക്കണ്ട. ഉറപ്പായിട്ടും അച്ഛൻ വിനീതേട്ടനോട് വയലന്റ് ആവും, ചിലപ്പോ അടി തന്നും വരും. എന്നാലും ഇതുപോലെ വിനീതേട്ടൻ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ആ മാറ്റം ഞാൻ ശരിക്കും ആസ്വദിച്ചു. അതുകൊണ്ട് മാത്രം എന്റെ മനസ്സിൽ വിനീതേട്ടനോട് സ്നേഹം ഉണ്ടായത്. അല്ലെങ്കിലും അങ്ങനെയാണ്, നട്ടിൽ നിവർത്തി നിൽക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾ സ്നേഹിക്കും. താഴുകയാണെങ്കിൽ പിന്നെ താറടിച്ച് കളയും. ടീച്ചറെ, ഞാൻ ടീച്ചറിനെ കാണാനായിട്ട് സ്റ്റാഫ് റൂമിലോട്ട് വരികയായിരുന്നു. എന്തു പറ്റി? അപർണ നന്നായിട്ട് അഭിനയിക്കും അല്ലേ ടീച്ചറെ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? വിനീത് അകന്നപ്പോ അപർണ അവന്റെ പിന്നാലെ നടക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും വിനീതിന്റെ പിണക്കം മാറ്റണമെന്ന് എന്നോട് പോലും അപർണ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ആത്മാർത്ഥയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ഇന്ന് രാവിലെ അപർണ വീട്ടിൽ നിന്ന് പുറത്തു പോയായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തു പോയില്ല, അവൾ ഇന്നലെ കമ്പൈൻ സ്റ്റഡി എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാ തിരിച്ചെത്തിയത്. ഓ, അപ്പൊ ഞാൻ കണ്ടത് ഇന്ന് രാവിലെ തിരിച്ചു പോകുമ്പോഴായിരുന്നിരിക്കണം. രാവിലെ നടക്കാനിറങ്ങിയപ്പോ കണ്ടതാ ഒരാളുടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് അപർണ പോവുകയായിരുന്നു.